ടോപ്സ്ക്രൈബിൻ്റെ ലേൺ ടാലിയുടെ നാലാമത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം. മൂന്നാമത്തെ എപ്പിസോഡിൽ നമ്മൾ ലെഡ്ജർ ക്രിയേഷൻ ആയിരുന്നു പഠിച്ചിരുന്നത്. പക്ഷെ അന്ന് നമ്മളതിൽ നമ്മുടെ സ്റ്റാറ്റ്യൂട്ടറി ഇൻഫർമേഷൻ അപ്ഡേറ്റ് ചെയ്യാത്തതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റിയില്ല. അതിൽ പാർട്ടിയുടെ ടിൻ നമ്പർ ജി എസ് ടി നമ്പർ കൊടുക്കാനുള്ള ഓപ്ഷൻ നമുക്കത് വന്നില്ല. F11 സ്റ്റാറ്റ്യൂട്ടറി ആൻഡ് ടാക്സേഷനിൽ പോയി നമ്മൾ നമ്മുടെ സ്റ്റാറ്റ്യൂട്ടറി ഇൻഫർമേഷൻ അപ്ഡേറ്റ് ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് പാർട്ടിയുടെ ജി എസ് ടി നമ്പറൊക്കെ നമുക്ക് എൻട്രി ചെയ്യാനുള്ള ഓപ്ഷൻ തെളിഞ്ഞു വരുള്ളൂ. ഇവിടെ ഞാൻ F11 പോയി സ്റ്റാറ്റ്യൂട്ടറി ടാക്സേഷൻ ഓപ്പൺ ചെയ്തു. അതിൽ ഫസ്റ്റ് കാണുന്നത് എനേബിൾ ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ്, ജി എസ് ടി എനേബിൾ ചെയ്യണോ എന്നുള്ളൊരു ഓപ്ഷൻ നമുക്ക് അവിടെ കാണും. അവിടെ നമ്മൾ യെസ് എന്ന് എൻട്രി ചെയ്തതിന് ശേഷം നമ്മുടെ ജി എസ് ടി ഡീറ്റെയിൽസ് നമുക്കവിടെ സെറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ അവിടെ ഉണ്ടായിരിക്കും. അവിടെ നമ്മൾ യെസ് കൊടുത്ത് എൻട്രി ചെയ്താൽ പുതിയൊരു വിൻഡോ നമുക്ക് ഓപ്പൺ ആയിട്ട് വരും. അവിടെ നമ്മോട് ചോദിക്കുന്നത് നമ്മുടെ സ്റ്റേറ്റ് ഏതാണ്. നമ്മൾ നമ്മുടെ സ്റ്റേറ്റ് കേരള എന്ന് കൊടുക്കുന്നു. രജിസ്ട്രേഷൻ ടൈപ്പ് റെഗുലർ എന്നുള്ളതാണ് നമ്മൾ കൊടുക്കുന്നത്. നമുക്ക് വേണമെങ്കിൽ കോമ്പോസിഷൻ എന്നുള്ളതിൽ കൊടുക്കാം. റെഗുലർ എന്നുള്ള ഓപ്ഷൻ നമ്മളവിടെ നിൽക്കുന്നു. ടെറിട്ടറിയിലാണോ എന്ന് ചോദിക്കുന്നു. അവിടെ നമ്മൾ നോ എന്ന് കൊടുക്കുന്നു. ജസ്റ്റ് ഞാനൊരു ടിൻ നമ്പർ വെറുതെ അവിടെ എൻ്റർ ചെയ്യാണ്. ഒരിക്കലും ഇത് കറക്റ്റ് അല്ല. ഒരു തെറ്റായ ടിൻ നമ്പർ ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് കാണിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഇങ്ങനെ ഒരു നമ്പർ അടിച്ചു കൊടുക്കുന്നത്. അവിടെ ഇത് തെറ്റാണ് എന്നുള്ളത് അവിടെ പ്രത്യേകം നമുക്ക് കാണിച്ചു തരും. അപ്ലിക്കബിൾ നമ്മൾ എന്നാണോ ഫിനാൻഷ്യൽ ഇയർ, നമ്മുടെ ബിഗിനിങ് എന്നാണോ തുടങ്ങുക, നമ്മൾ ഡേറ്റ് കൊടുത്തിട്ടുള്ളത് ആ ഡേറ്റ് മുതലാണ്. നമ്മുടെ ജി എസ് ടി നമ്മുടെ ടാക്സ് റിട്ടേൺ കാണിക്കണം. ജി എസ് ടി ആർ 1, ജി എസ് ടി ആർ 3B ഒക്കെ ചെയ്യേണ്ടതുണ്ട്. അത് മന്ത്ലി ആണോ ക്വാർട്ടർലി ആണോ ചോദിക്കുന്നുണ്ട്. നമ്മൾ മന്ത്ലി എന്നുള്ളത് തന്നെയാണ് അവിടെ എൻ്റർ ചെയ്ത് കൊടുത്തിട്ടുള്ളത്. മറ്റൊന്ന് ചോദിക്കുന്നത് ഇ-വേ ബില്ല് നമ്മൾക്ക് അപ്ലിക്കബിൾ ആണോ എന്നുള്ളതാണ്. അതും യെസ് കൊടുക്കുക. കാരണം ഇ-വേ ബില്ലൊക്കെ നമുക്ക് എങ്ങനെയാണ് അത് എടുക്കുക എന്നുള്ള ഓപ്ഷനുകളൊക്കെ നമുക്കവിടെ കാണാൻ പറ്റും. അതിനുശേഷം അത് എന്ന് മുതലാണ് അപ്ലിക്കബിൾ ആവുക എന്നുള്ളത് അവിടെ ചോദിക്കുന്നുണ്ട്. അതും 1/10/19 എന്നുള്ള നമ്മളവിടെ കൊടുത്തു. നെക്സ്റ്റ് ഓപ്ഷൻ നമ്മോട് ചോദിക്കുന്നത് എന്തിനെ ബേസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ഇത് ഈ വേവിൽ ക്രിയേറ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ്. നമ്മൾ ഇൻവോയ്സ് വാല്യൂ എന്നുള്ളത് അവിടെ കൊടുക്കുന്നു. എമൗണ്ട് എത്രയാണ്, 50,000 മുകളിൽ എന്നുള്ളതുകൊണ്ട് നമ്മൾ 50,000 എന്ന് അവിടെ എൻ്റർ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അത് ഓട്ടോമാറ്റിക് ആയിട്ട് ടാലിയിൽ വന്നൊരു ഓപ്ഷനാണ്. ഇൻട്രസ്റ്റേറ്റിന് ഈ വേവിൽ ഉണ്ടോ, യെസ് കൊടുക്കുന്നു. എമൗണ്ട് നമ്മളവിടെ കൊടുക്കാണ്. മറ്റു ഓപ്ഷനുകളിൽ പ്രത്യേകിച്ച് നമുക്കവിടെ ഇപ്പോൾ ഒന്നും ചെയ്യാനില്ല. ജി എസ് ടിയുടെ റേറ്റിലോ അതല്ലെങ്കിൽ എനേബിൾ ടാക്സ് ലയബിലിറ്റി റിവേഴ്സ് ചാർജ് എന്നുള്ളത് നമ്മളിപ്പോൾ അതിലൊന്നും നമ്മൾ പ്രത്യേകിച്ച് വർക്ക് എടുക്കുന്നില്ല. സമയം പോലെ നമുക്ക് മറ്റു വീഡിയോകളോട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അത് ചെയ്യാൻ പറ്റും. നമ്മൾ എൻ്റർ ചെയ്ത് വന്ന് പ്രത്യേകിച്ച് മറ്റു ഓപ്ഷനുകളൊന്നും നമുക്ക് അവിടെ ഒന്നും ചെയ്യാനില്ല. വാറ്റിലോ അതല്ലെങ്കിൽ എനേബിൾ എക്സൈസ് അതേപോലെ സർവീസ് ടാക്സ് ഒന്നും ഇപ്പോൾ നമ്മൾ അതൊന്നും ചെയ്യുന്നില്ല. മറ്റു വീഡിയോ നമുക്ക് TDSനെ കുറിച്ചും മറ്റു വിഷയങ്ങളൊക്കെ നമുക്ക് ചെയ്യാം. ഇപ്പോൾ നമ്മളതൊന്നും ചെയ്യുന്നില്ല. നമ്മുടെ കമ്പനിയുടെ ടിൻ നമ്പർ ഉണ്ടെങ്കിൽ നമുക്കത്, അല്ല നമ്മുടെ പാൻ നമ്പർ ഉണ്ടെങ്കിൽ നമുക്കവിടെ കൊടുക്കാം. ജസ്റ്റ് ഞാൻ വെറുതെ ഓരോ നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കുകയാണ്. ഇത് ഒരിക്കലും കറക്റ്റ് അല്ല. ജസ്റ്റ് വെറുതെ എൻ്റർ ചെയ്ത് കൊടുക്കുന്ന ഓരോ നമ്പറുകളാണ്. സ്റ്റാറ്റ്യൂട്ടറി ഇൻഫർമേഷൻ നമ്മൾ സേവ് ചെയ്യുന്നു. നമ്മൾ അന്ന് ഫസ്റ്റിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്ത ലെഡ്ജർ നമുക്കൊന്ന് പോയി നോക്കാം. അന്ന് നമ്മൾ കണ്ട വിൻഡോ നിങ്ങൾക്ക് എല്ലാവർക്കും കഴിഞ്ഞ വീഡിയോയിലൂടെ കാണാൻ പറ്റും. അന്ന് നമുക്ക് കാണാൻ പറ്റാത്ത ചില ഓപ്ഷനുകൾ നമുക്ക് ഈ ഒരു സ്റ്റാറ്റ്യൂട്ടറി ഇൻഫർമേഷൻ അപ്ഡേറ്റ് ചെയ്തോടുകൂടി നമുക്ക് കാണാൻ പറ്റും. നമ്മൾ പാർട്ടിയുടെ പേരെ ക്രിയേറ്റ് ചെയ്തു. ജസ്റ്റ് നമ്മൾ അഡ്രസ്സ്, നമ്മൾ അഡ്രസ്സ് കൊടുക്കുന്നത് മലപ്പുറം എന്ന് എൻ്റർ ചെയ്യാണ്. നമ്മൾ സ്വന്തം ജില്ല ആയതുകൊണ്ട് മലപ്പുറം തന്നെ കൊടുക്കുകയാണ്. ഇവിടെ ശ്രദ്ധിക്കണം, നമ്മൾ ഇന്ത്യ എന്നുള്ളത് ഓട്ടോമാറ്റിക്കായിട്ട് വരും, കേരള എന്നുള്ളതും വരും. നമ്മുടെ പാർട്ടി കേരളത്തിന് പുറത്തുള്ളതാണെങ്കിൽ, നമ്മൾ ഇവിടെ സ്റ്റേറ്റിൽ മാറ്റം വരുത്തിയിട്ടില്ലെങ്കിൽ, നമ്മുടെ ബില്ലടിക്കുന്ന സമയത്ത് നമ്മുടെ പർച്ചേസ് ബില്ലിലൊക്കെ നമുക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും. അതുകൊണ്ട് നമ്മുടെ സ്റ്റേറ്റ് ഏതാണോ എന്നുള്ളത് കൃത്യമായിട്ട് അവിടെ കൊടുക്കണം. നമ്മൾ കേരള സ്റ്റേറ്റാണ് കാണിക്കുന്നത്. നമുക്ക് മറ്റു സ്റ്റേറ്റിൽ നിന്ന് പർച്ചേസ് ചെയ്യുമ്പോൾ എങ്ങനെയായിരിക്കും നമ്മുടെ ബില്ലടിക്കേണ്ടതെന്നുള്ളത് നമുക്ക് അടുത്ത വീഡിയോയിലൂടെ നമുക്ക് പരിചയപ്പെടാം. ഇവിടെ നമ്മൾ ചോദിക്കുന്നുണ്ട് ഈ ടീമിന് ഇവർക്ക് ജി എസ് ടി ഉണ്ടോ, രജിസ്റ്റർ ചെയ്തവരാണോ അല്ലേ എന്നുള്ളതൊക്കെ ചോദിക്കും. നമ്മളിവിടെ റെഗുലർ എന്നുള്ളതിൽ കൊടുത്താൽ നിർബന്ധമായിട്ടും നമ്മളവിടെ ടിൻ നമ്പർ കൊടുത്തിരിക്കണം. കൺസ്യൂമർ ആണെങ്കിലോ നമ്മൾ ടിൻ നമ്പർ കൊടുക്കേണ്ട ആവശ്യമില്ല. അൺരജിസ്റ്റേഡ് പേഴ്സൺ ആണെങ്കിലും ടിൻ നമ്പർ കൊടുക്കേണ്ട ആവശ്യമില്ല. റെഗുലർ എന്നുള്ള ഓപ്ഷനാണ് നമ്മളിവിടെ പരിചയപ്പെട്ടത്. നമുക്ക് വീണ്ടും അവിടെ ഒരു ടിൻ നമ്പർ നമുക്കവിടെ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കാം.
നമ്മൾ തെറ്റായ ടിൻ നമ്പർ എൻ്റർ ചെയ്താൽ ടാലി തന്നെ അവിടെ ആ ടിൻ നമ്പർ തെറ്റാണ് എന്നുള്ളത് കാണിക്കും. അതുകൊണ്ട് അത് വീണ്ടും നമുക്ക് ചെക്ക് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ തന്നെയാണ്. കാരണം നമ്മൾ ഒരു കമ്പനിയിലൊക്കെ വർക്ക് ചെയ്യുന്ന സമയത്ത് പാർട്ടിയുടെ ടിൻ നമ്പർ കൃത്യമായിട്ട് ചെക്ക് ചെയ്യണം. കാരണം നമ്മൾ വൺ അപ്ലോഡ് ചെയ്യുന്ന സമയത്തൊക്കെ മിസ്റ്റേക്കുകൾ വന്നാൽ ആ ടിൻ നമ്പർ ചിലപ്പോൾ നമ്മൾ കൊടുത്ത പാർട്ടിക്കല്ലായിരിക്കും നമ്മുടെ ഇൻവോയ്സ് സൈറ്റിൽ കയറുക. അതിലൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ നമ്മളൊക്കെ കാണാറുണ്ട്. അപ്പോൾ അത് നമ്മൾ പ്രത്യേകം നമ്മുടെ ടിൻ നമ്പർ നമ്മൾ നല്ലതുപോലെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അപ്പോൾ നമ്മൾ ഒരു ലെഡ്ജർ ക്രിയേറ്റ് ചെയ്തു. ഇന്നാണ് നമ്മൾ ലെഡ്ജർ ക്രിയേഷൻ കംപ്ലീറ്റ് ആയിട്ടില്ലായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ഇന്ന് വീണ്ടും ആ പേരിൽ തന്നെ ഒരു ലെഡ്ജർ ക്രിയേറ്റ് ചെയ്തത്. നമ്മൾ ഒന്നാമത്തെ വീഡിയോയിൽ നമ്മൾ ആ പാർട്ടി ഒരു ക്രെഡിറ്ററാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. ഇനി നമ്മൾ നമുക്ക് വരുന്ന മറ്റു എക്സ്പെൻസുകൾ വെച്ചുകൊണ്ട് കുറച്ച് ലെഡ്ജറുകൾ ഉണ്ടാക്കാനുണ്ട്. ശ്രദ്ധിക്കുക, നമ്മളെ എക്സ്പെൻസുകളെ നമ്മൾ കൊടുക്കേണ്ട അണ്ടറുകൾ, അണ്ടർ ഇമ്പോർട്ടൻ്റ് ആണ്. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു നമ്മൾ ഇൻഡയറക്റ്റ് എക്സ്പെൻസിലാണ് നമ്മൾ പെട്രോൾ എക്സ്പെൻസ് കൊടുക്കുന്നത്. ഇവിടെ നമ്മൾ ഇൻഡയറക്റ്റ് ഇൻകത്ത് കൊടുത്താൽ നമുക്കതൊരു വരുമാനമായിട്ടായിരിക്കും നമ്മുടെ കമ്പ്യൂട്ടറിൽ ഈ എമൗണ്ട് കാണാം. അപ്പോൾ അതിലൊക്കെ നമുക്ക് ചെറിയ ചെറിയ ബുദ്ധിമുട്ടുകൾ നമ്മുടെ റിപ്പോർട്ട് എടുക്കുന്ന സമയത്തൊക്കെ നമുക്ക് വരും. നമ്മളിവിടെ ഇൻഡയറക്റ്റ് എക്സ്പെൻസ് എന്ന് കൊടുക്കുന്നു. ഇവിടെ നമ്മൾ ഈ പെട്രോൾ എക്സ്പെൻസിന് നമ്മൾ ജി എസ് ടി എടുക്കുന്നുണ്ടോ ഇല്ലേ എന്ന് നമ്മളോട് ചോദിക്കും. ചോദിക്കുകയാണെങ്കിൽ അത് ക്ലിയറായിട്ട് നമ്മൾ എടുക്കുന്നുണ്ടെങ്കിൽ ഉണ്ടെന്ന് കൊടുക്കണം. എടുത്താൽ അതിൻ്റെ എമൗണ്ടുകളൊക്കെ കൃത്യമായിട്ട് നമ്മൾ ചെയ്തിട്ടില്ലെങ്കിൽ അതൊക്കെ നമ്മുടെ 3B എററുകളായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഞാനിവിടെ നോട്ട് അപ്ലിക്കബിൾ കൊടുക്കുന്നു. അതിനുശേഷം ഞാൻ ഈ സാധനം എൻ്റർ ചെയ്തിട്ട് സേവ് അടിക്കുന്നു. ഇപ്പോൾ നമ്മൾ ലെഡ്ജർ ക്രിയേഷൻ പഠിച്ചിട്ടുണ്ട്. ലെഡ്ജർ ക്രിയേഷനിൽ ഇനി ഇങ്ങനെ ഒരുപാട് ലെഡ്ജറുകൾ നമ്മൾ ഉണ്ടാക്കണം. നമ്മുടെ മറ്റ് എക്സ്പെൻസുകളുമായി ബന്ധപ്പെട്ടൊക്കെ നമുക്ക് ലെഡ്ജറുകൾ ഉണ്ടാക്കാനുണ്ട്. നാളെ നമുക്ക് വൗച്ചർ ടൈപ്പ് കൂടി പഠിക്കാം. അതിനുശേഷം നമുക്ക് ബിൽ എൻട്രിങ്ങും മറ്റ് വിഷയങ്ങളിലേക്കൊക്കെ നമുക്ക് പോവാം. ഓരോ വീഡിയോയിലൂടെ കൃത്യമായിട്ട് നമുക്ക് ആവശ്യമായ എല്ലാ സംഭവങ്ങളും പഠിക്കാൻ കരുതിയിട്ടാണ് ഇങ്ങനെ കുറഞ്ഞ വീഡിയോകൾ വരുന്നത്. നിങ്ങൾ ടോപ്സ്ക്രൈബിൽ ആദ്യമായിട്ടാണ് വീഡിയോ കണ്ടതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. ഫ്രണ്ട്സിലേക്ക് ഞങ്ങളുടെ വീഡിയോകൾ ഷെയർ ചെയ്യണം. തീർച്ചയായും വീഡിയോ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റിൽ അറിയിക്കണം. എല്ലാവിധം നന്ദി അറിയിക്കുന്നു. പ്രാർത്ഥിക്കുക ഈ ലോക്ക്ഡൗൺ കാലത്തും രക്ഷയ്ക്ക് വേണ്ടി. നന്ദി, നമസ്കാരം.